കോമക്കുറുപ്പിനെ ചികിത്സിച്ചു കൊല്ലുന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഡോക്ടറെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റുക മണ്ണാൻ കേട്ട, അതുമായിട്ട് തനിക്ക് എന്തോന്ന് ബന്ധം? കാറിന്റെ ബ്രേക്കുകൾ എന്ന ഐഡിയ കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ നല്ല നല്ല ഐഡിയകൾ പറയട്ടെ. ഇനി വേറെ ഐഡിയയുടെ ആവശ്യം വരില്ല. കോമക്കുറുപ്പ് ദിവസവും ക്ലബിലേക്ക് സ്വന്തമായിട്ട് കാർ ഓടിച്ചാണല്ലോ പോകാറുള്ളത്. ഇതോടുകൂടി കുറുപ്പിന്റെ കാറ്റ് പോകും. പക്ഷേ വാഗ്ദാനങ്ങൾ മറക്കരുത്. വഞ്ചനയിൽ ചതി കാണിക്കുന്നതിനല്ല ഇതാ. കാറിടിച്ച് കുറുപ്പ് ചത്താൽ പിന്നെ തന്റെ ടൈം. ഏത് കഴുതയ്ക്കും ഒരു ടൈം വരുമെന്നല്ലേ. കാറിടിക്കും, കുറുപ്പ് ചാവും, ഈ കൈ കൊണ്ട് തന്നെ പോസ്റ്റ് മാറ്റും. ഇനി പിടിച്ചാണെങ്കിൽ കളവൻ ചത്തത്. കാറിൽ കയറും, ക്ലബിൽ പോ. അയ്യോ ഞാൻ വരുന്നില്ല, അത് പറ്റില്ല. ക്ലബിലെ ഡിന്നറിന് കോമക്കുറുപ്പ് ഒരു സബോർഡിനേറ്റിന് കുളിച്ചെന്നില്ല, അത് നാണക്കട. ഞാൻ പിന്നെ വരാം. ഐ വാസ് വെയിറ്റിംഗ് യു. മിസ്റ്റർ ധാമോക്കിൽ വന്നേ വെച്ചു. വേണ്ടി വന്നാൽ ആ കള്ളകൃഷ്ണക്കുറുപ്പുമായി അഞ്ചാറ് ലോ പോയിന്റ് സംസാരിക്കണം. പിന്നെ സാർ പോയിക്കോളെ, ഞാൻ പറയാൻ വന്നോളാം. നോ 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 നോ, നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. എന്നെയും കൊണ്ടേ പോകുന്ന നിർബന്ധമാണ്. അതെ, അത്രയേ ഉള്ളൂ. അത് ശരി. കുറെ കാലായി കൊല്ലാം കൊണ്ടുപോകുന്നവരില്ലേ, അവന്റെ നിലവിളി അമ്പടാ. ഇറങ്ങിപ്പോയ പോകുന്നവരെ ഞാൻ പിന്നെ അവനെ എന്നെ അമ്പടാ. ബ്രേക്ക് പോയോ വണ്ടി ആന്റി ശോഭയെ വിളിക്കുന്നു. എന്തിനാ? എന്നോടൊപ്പം വിരുന്ന് ലഞ്ച് കഴിക്കട്ടെ, അതിനെന്താ? അവള് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ നാണമായിരിക്കും, സാരമില്ലെന്ന് പറയൂ, വിളിക്കൂ. എനിക്ക് വയ്യന്നേ. എന്നാൽ ഞാൻ ചെന്ന് വിളിക്കാം. വേണ്ട, അവൾക്ക് വിശക്കുമ്പോ അവൾ തന്നെത്താൻ എടുത്ത് കഴിച്ചോളൂ. അല്ല, ഈ ടേബിൾ മാനേഴ്സ് ഒക്കെ ശോഭ ശീലിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. അത് അവള് പിന്നെ പഠിച്ചോളൂ. ഉവ്വ്, കല്യാണം കഴിഞ്ഞാൽ ഞാൻ എല്ലാ ശോഭയെ പഠിപ്പിക്കും. ഇന്ത്യൻ മിത്തോളജിയിൽ പറയുന്നത് ഒരു നല്ല ഭാര്യ എന്നാൽ സ്നേഹം കൊണ്ട് അമ്മയെ പോലെ, പരിചരണത്തിൽ ദാസിയെ പോലെ, കിടപ്പറയിൽ വേശിയെ പോലെ. തോന്നിയാസമല്ല, ഇന്ത്യൻ മിത്തോളജി. ഇന്ത്യൻ മിത്തോളജി. ഞാനില്ല. വേണ്ട സാർ, വേണ്ട. ഞാൻ അടുക്കള ഭാഗത്ത് പോയി വല്ല വാങ്ങിച്ചു. ഇല്ല ഇല്ല, പ്രത്യേകിച്ച് ഈ ഏരിയയിൽ ക്യാപിറ്റലിസം കൊടികുത്തി നിൽക്കല്ലേ. ക്യാപിറ്റലുകളല്ല ഉച്ചക്കിറുക്ക. പക്ഷേ ഈ സർദാർ കൃഷ്ണക്കുറുപ്പിന് കിറുക്ക് വന്ന ചെലവനൊക്കെ ഇവിടെ ഇറും. അങ്കിൾ, ഈ തൊഴിലാളി എന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്തു? കെട്ടിയെടുക്ക എന്റെ രൂപ ഉപ്പിയാക്ക. എടോ, ഇതും ഒരു മനുഷ്യജീവിയാണ്. പണമില്ലായിരിക്കാം, പഠിപ്പില്ലായിരിക്കാം, എന്നാലും ഞങ്ങൾക്ക് ഈ കൊച്ചിനെ അങ്ങ് ഇഷ്ടമായി. ചമ്പു ഓടല്ലേ, പോര് ജഗരെ. സ്റ്റോപ്പ്. എന്റെ വീട്ടിലെ ഉപ്പും ചോറും നിന്ന് വളർന്നവനായവൻ. നിങ്ങളെയൊക്കെ റെസ്പെക്ട് ചെയ്യണമെന്ന് ഞാനാണ് ഇവനെ അഡ്വൈസ് ചെയ്തത്. ധവാൻ സാറിന്റെ അഡ്വൈസ് ഇല്ലായിരുന്നെ ഞാൻ അങ്ങ് ചീത്ത. ശംഭു ഔട്ട് ഹൗസിലേക്ക് പോകൂ. ശംഭു പോവല്ലേ, ശംഭു ഊണ് കഴിക്കാൻ വന്ന ഇവിടെ ഇരിക്കും. ഞാൻ അങ്കിൾ, എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾക്കും എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഇങ്ങോട്ടിരിക്കും.
പറ്റൂല, ഞാൻ വിടൂല്ല. ഇരി, തനിക്ക് ജോലി വേണോ അതോ ഊണ് വേണോ? ഉണ്ണാനല്ലേ സാർ ജോലി. ഇരി, ഇപ്പൊ എഴുന്നേറ്റാൽ ഭാവിയിലും നിനക്ക് ഉണ്ണാം. ഞാനാ പറയുന്നത്, ഇരിക്കാൻ. എനിക്ക് ഭാവിയിൽ ഉണ്ണണം. ആ കീറിയ ദൈവം അതിനുള്ള വകയും തരും. ഇരി, ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടുത്തെ പറഞ്ഞു വിടും. അയ്യോ വേണ്ട, അത് മാത്രം ചെയ്യരുത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് എങ്ങനെ പോകും? ഈ ഊണ് ഇവിടെ നോട്ടെ, സമയം ഞാൻ വന്നുണ്ടോ? സംഭവം അങ്കിൾ തെറ്റിദ്ധരിക്കരുത്. താഴേക്കിടയിലുള്ളവരോട് പെരുമാറാൻ അങ്കിൾ പഠിച്ചിട്ടില്ല. അങ്കിൾ പഠിക്കാഞ്ഞിട്ടല്ല, എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരുത്തും, എന്നെ കൂടെ പറയിപ്പിക്കരുത്. നീ ചെന്ന് അവനെ സമാധാനിപ്പിക്കേ. അതിന് അവര് നാടൻ കളിക്കല്ലേ. പക്ഷെ നമ്മൾ അതറിഞ്ഞ ഭാവം കാണിക്കരുതല്ലോ. ചെല്ലുമോളെ, ചെല്ല്. എന്തരാണ് ഇവിടെ ഒരു കുശുചുപ്പ്? അല്ല, ശോഭ ചെന്ന് അവനെ ആശ്വസിപ്പിക്കട്ടെ. അവളുടെ മര്യാദയും വിനയവും സ്നേഹവും ഒക്കെ അവനറിയട്ടെ. ആന്റി, ശോഭയെ വിളിക്കൂ, എന്നിട്ട് എനിക്ക് വിളമ്പിത്തരാൻ പറയൂ. അഭിനയം വളരെ നന്നായിരുന്നു. തനി ഡ്രൈവർ തന്നെ. മനസ്സിലായില്ല അന്നും പറഞ്ഞ അഭിനയത്തെ പറ്റി. ആരാ ഇവിടെ അഭിനയിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഒരു പാവപ്പെട്ട ഡ്രൈവറാണ്. അർഹതയില്ലാത്തതൊന്നും എനിക്ക് ആഗ്രഹിച്ചുകൂടാ. ഞാനും കുഞ്ഞും ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടാ തന്നെ എനിക്ക് എന്റെ ജോലി പോകും. ഞാൻ കുഞ്ഞല്ലെന്ന് നേരത്തെ പറഞ്ഞു. ഐ എം ശോഭ. ശോഭ, ശോഭ, ശോഭ. പതുക്കെ 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 ഇവിടെ നിൽക്കണ്ട, അകത്ത് തീരെ നിൽക്കണ്ട. പ്ലീസ് ദേവി, ഇത് സ്റ്റുപ്പിടിച്ചൊന്ന് അവസാനിപ്പിക്കാമോ? അമേരിക്കാന്ന് കേട്ടപ്പോ മയങ്ങിപ്പോയതൊന്നുമല്ല ഞാൻ. എന്തുകൊണ്ടോ വിശദീകരിക്കാനാവാത്ത എന്തോ കാരണം കൊണ്ട് ഇഷ്ടം തോന്നി. ഉള്ളിലുള്ളത് ഒളിച്ചു വെക്കാതെ തുറന്നു പറഞ്ഞത് എന്റെ ദൗർബല്യാണെന്ന് വിചാരിക്കരുത്. കുഞ്ഞിനെ പോലെ, സോറി, ശോഭയെ പോലെ പെൺകുട്ടിക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് സന്തോഷം തോന്നേണ്ടാണ്. പക്ഷെ എന്താണ് ഈ അമേരിക്ക, ആരാണ് അഭിനയിക്കുന്നത്? സത്യമായിട്ടും ആ ഭാഗം വളരെ അവ്യക്തമാണ്. ഒക്കെ എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം. എന്നെ ദൂരെ നിന്ന് പഠിക്കാൻ വേണ്ടി ഒരു ഡ്രൈവറുടെ വേഷം കിട്ടി ഇവിടെ വന്നത് തീരെ ചീപ്പായി പോയി. വേഷം കിട്ടിയ ഞാനോ? ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ എത്തുന്നതിന് മുൻപ് നിങ്ങളുടെ അച്ഛൻ ഫോൺ ചെയ്ത് എല്ലാ വിവരവും പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞു? എന്റെ യഥാർത്ഥ സ്വഭാവം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഡ്രൈവറുടെ വേഷത്തിൽ വരുന്ന കാര്യം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ അമേരിക്കയിൽ പോയി വിദ്യാഭ്യാസം നേടി വന്നവനല്ലായിരുന്നെങ്കിൽ ശോഭ എന്നെ ഇഷ്ടപ്പെടുമായിരുന്നു? അതിന് നിങ്ങൾ അമേരിക്കയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അല്ല, ഇനി അഥവാ ഞാനൊരു ഒരു ഡ്രൈവർ ആണെന്ന് ഇരിക്കട്ടെ. എന്തിനങ്ങനെ ഇരിക്കണം? നിങ്ങൾ ഡ്രൈവർ അല്ലല്ലോ. അല്ല, ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ അല്ലല്ലോ. അല്ല, പിന്നീട് എന്നെ കള്ളൻ എന്ന് വിളിക്കരുത്. ഇത്രയും കള്ളക്കളി കളിച്ചിട്ട് കള്ളൻ അല്ലെന്നോ? എവിടുന്ന് കിട്ടിയ വാനറിനെ? ആശാൻ അമേരിക്കക്കാരനെ അഭിനയിക്കല്ല, ജീവിക്കാണ്. പക്ഷെ ആളിന് സംസ്കാരം ഒത്തിരി കമ്മിയാ. അതെനിക്ക് നേരത്തെ അറിയാം, പക്ഷെ ഞാൻ പിന്നെ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അയാള് തട്ടിപ്പോകുമെന്ന് കരുതി നമ്മൾ കാത്തിരുന്നാൽ നമ്മുടെ ആയുസ് വെറുതെ പാഴായി പോവുകയേ ഉള്ളൂ. അണ്ണം പറഞ്ഞതുപോലെ ഷോപ്പ് കൊടുത്തു നോക്കി. കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയവൻ എന്നാ അയാളുടെ ഹൃദയം? അതേറ്റില്ല. കാറിന്റെ ബ്രേക്ക് കഴിച്ചു. ഏഹേ, ഞാൻ തട്ടിപ്പോവാൻ രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. അണ്ണം വല്ല പാഷാണോ മരുന്ന് കൊടുത്ത ആളെ കൊല്ലണ്ണ. ഞാൻ പുറത്തിറങ്ങി നടക്കുന്നത് കണ്ടിട്ട് നിനക്ക് തീരെ സഹിക്കുന്നില്ലല്ലോടാ. ഇടാ, അതെല്ലാം അകത്തായി പോകുന്ന ഇടപാടാന്ന്. പിന്നെ വേറെ വഴിയുണ്ട്. ഏ, വേറെ വഴിയുണ്ടെന്ന് കണ്ടാൽ തോന്നണം ആക്സിഡന്റ് ആണെന്ന്. അതിനിപ്പോ എന്താ ചെയ്യാനാ? ആ കോമക്കുറുപ്പിന്റെ വീട്ടിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന വിളക്കില്ലേ, ഷാൻലിയർ. ഷാൻലിയർ അത് തന്നെ. അതൊരു ദിവസം പൊട്ടി അയാളുടെ തലയിലൂടെ വീണാൽ അയാളുടെ കാറ്റ് പോയത് തന്നെ. അണ്ണാ, അതിപ്പോ എങ്ങനെ വീഴുവണ്ണ? ആ, വീണില്ലെങ്കിൽ വീഴ്ത്തണം. അതിപ്പോ നമ്മളെങ്ങനെ വീഴ്ത്തണ? നമ്മൾ വീഴ്ത്തണം. അണ്ണന്റെ ഒരു ബുദ്ധി. സന്തോഷം കൊണ്ട് പിടിച്ചു പോയതല്ല അണ്ണ, സന്തോഷം കൊണ്ട് മർമ്മത്തോടെ കയറി പിടിക്കുന്നത്. നാളെ കൃത്യം 8 മണിക്ക് ഞാൻ ആ വിളക്ക് അറുത്തു വിടും. അയാളെ അതിന്റെ മൂട്ടി ഇരുത്തുന്ന ജോലി ചെയ്തോണം. ഏറ്റണ്ണ, ഏറ്റു. നാളെ രാത്രി 8 മണിക്ക് കോമക്കുറുപ്പ്.